നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ നടത്തിയ പ്രഭാഷണം അത് ശ്രദ്ധേയമാവുകയാണ് കാരണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തെലങ്കാന ഈ ഹരിയാനയിലെയും ഗുജറാത്തിലെയും തിരഞ്ഞെടുപ്പിന് ശേഷം തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അവിടെ ബി ഒരു വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു അവർ കെ സി ആർ എന്ന മുഖ്യമന്ത്രിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബി ജെ പിക്ക് മഹാസഖ്യമുണ്ടാക്കാം എന്നുവരെ കെ സി ആർ ചിന്തിക്കുന്നത് തെലങ്കാന രാഷ്ട്രസമിതി ചിന്തിക്കുന്നത് ഇന്ന് പ്രധാനമന്ത്രി ഹൈദരാബാദിലെത്തുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ തെലങ്കാന മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് തെലങ്കാന മുഖ്യമന്ത്രി അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസികൾക്ക് ഒരു നാടിനെ അതിൻ്റെ വികസന പാതയിലെത്തിക്കാൻ കഴിയില്ല വികസനം ആവശ്യമാണെങ്കിൽ ഭരണാധികാരി ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും വിശ്വസിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടി ആർ എസിൻ്റെ തലവനെതിരെ തെലങ്കാനയുടെ മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ചത് അദ്ദേഹം ഇത് പറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം കുടുംബാധിപത്യം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് വച്ചുപൊറിപ്പിക്കാനാവില്ല ഇന്ത്യയിലെ കേന്ദ്രഭരണത്തിൽ നിന്നും കുടുംബാധിപത്യത്തെ ബി ജെ പി തൂത്തെറിഞ്ഞു പല സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബാധിപത്യത്തെ ബി ജെ പി മാറ്റിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കുടുംബാധിപത്യമുണ്ട് അത് തെലുങ്കാനയിലുമുണ്ട് രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യം ഉണ്ടായാൽ അത് യുവാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റും കഴിവുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോകും അങ്ങനെ ജനാധിപത്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മുമ്പും പല അവസരങ്ങളിലായി കുടുംബാധിപത്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ബി ജെ പിയുടെ ഉള്ളിൽ നടക്കുന്ന യോഗങ്ങളിൽ പോലും എം പിമാരുമായി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ പോലും പാർട്ടിയിലേക്ക് ഒരു കാരണവശാലും കുടുംബാധിപത്യം കൊണ്ടുവരരുത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പലർക്കും പല രാഷ്ട്രീയക്കാരുടെയും പല ബി ജെ പി നേതാക്കാരുടെയും മക്കൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അത് തൻ്റെ ഇടപെടലുകൾ കൊണ്ടാണ് കുടുംബാധിപത്യത്തെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുവരെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അങ്ങനെ തെലങ്കാനയിൽ നിന്നും കുടുംബാധിപത്യത്തെ തുടച്ചുനീക്കണം എന്ന് ഹൈദരാബാദിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു അതുകൂടാതെ അന്ധവിശ്വാസിയായ മുഖ്യമന്ത്രി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ സി ആറിൻ്റെ പല പ്രവർത്തനങ്ങളും ചർച്ചയായതാണ് തൻ്റെ ഔദ്യോഗിക വസതിയിൽ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നതുകൊണ്ട് ആ വസതിയിൽ താമസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അൻപത് കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കിക്കൊണ്ട് പുതിയ ഔദ്യോഗിക വസതി നിർമ്മിക്കുകയായിരുന്നു തൻ്റെ ക്യാമ്പ് ഓഫീസ് അദ്ദേഹം പുതുക്കിപ്പണിതു അതായത് ഭരണാധികാരിയായിരിക്കുന്നയാൾ ഭരണത്തിലിരിക്കുന്നയാൾ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലിരുന്നാണ് ജോലി ചെയ്യേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്ര അതിനുവേണ്ടി അദ്ദേഹം ഈ അഞ്ച് നിലകളുള്ള ക്യാമ്പ് ഓഫീസ് മുഴുവൻ പുതുക്കിപ്പണിതു പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി ഏതാണ്ട് അൻപതിനായിരത്തോളം പുരോഹിതന്മാരെ പങ്കെടുപ്പിച്ചു വലിയ യാഗങ്ങൾ നടത്തി ആ യാഗത്തിൽ ഏതാണ്ട് ഏഴ് കോടിയോളം രൂപയാണ് ചിലവായത് ഇങ്ങനെ അന്ധവിശ്വാസ ജടിലമായ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണക്കിന് വിമർശിച്ചു തെലങ്കാനയിൽ ബി ജെ പി ഒരു വലിയ ശക്തിയായി ഉയർന്നുവരും കോൺഗ്രസ്സിന് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സക്ഷികളുമായി ഇന്ന് കെ സി ആർ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം അപകടം വണത്തിരിക്കുന്നു എന്നാണ് അർത്ഥം ഒരു കാലത്ത് തെലങ്കാനയുടെ അനിഷേധ്യ നേതാവായിരുന്നു കെ സി ആർ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വരെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിപ്ലവകാരിയായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു കെ സി ആർ തെലങ്കാനയുടെ രൂപീകരണത്തിന് വേണ്ടി വലിയ വലിയ സഹന സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ഭരണത്തിലേറിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തെലങ്കാനയിലെ ഗ്രാമീണ ജനത തന്നെ തൃപ്തരല്ല എന്നാണ് മനസ്സിലാകുന്നത് അവിടെ ബി ജെ പി ഒരു രണ്ടാം ശക്തിയായി ഉയർന്നു വരികയാണ് ഒരു പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി ഉയർന്നു വരുമ്പോൾ അധികാരം നഷ്ടപ്പെടുമോ എന്ന അങ്കലാപ്പിലാണ് കെ സി ആർ അതുകൊണ്ടുതന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബി ജെ പിക്ക് വേണ്ടി നരേന്ദ്രമോദി തന്നെ കളത്തിലിറങ്ങും അല്ലെങ്കിൽ പ്രചരണം നയിക്കാൻ നരേന്ദ്രമോദി തന്നെ മുന്നിലുണ്ടാകും എന്നാണ് ഇത് ഈ ആരോപണങ്ങൾ ഒരു മുഴ മുന്നേ എറിയുന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നേ തന്നെ മുഖ്യമന്ത്രിയെ തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വരച്ചു കാട്ടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയത് വെബ് ഡെസ്ക് ദത്തുമയ്യു ന്യൂസ്